ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത്തവണ നമ്മൾ പാടത്ത് വെള്ളരി കൃഷി ചെയ്തിരുന്നു കേട്ടോ. കണി വെള്ളരിയാണ് കൃഷി ചെയ്തത്. അപ്പോൾ നമ്മൾ കറക്റ്റ് 2 മാസം മുമ്പാണ് ഇതിൻ്റെ പാടം ഒരുക്കലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. 2 മാസത്തോളം സമയമെടുത്താണ് ഇതിന് കറക്റ്റ് വിളവെടുപ്പാകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൃഷി രീതികളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് പാടം. നമ്മളിവിടെ മൺപാത്തികൾ എടുത്തിട്ട് ഇതുപോലെ ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ കളകൾ വരാതിരിക്കാനും ഇതുപോലെ ഷീറ്റ് വിരിച്ച് ചെയ്യുന്നത്, ഷീറ്റ് വിരിച്ച് കൃഷി ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അത് വെള്ളരിക്ക് മാത്രമല്ല കേട്ടോ, മറ്റ് വെള്ളരിയുടെ അതുപോലുള്ള പല എന്താണ് പഴവർഗ്ഗങ്ങൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കും ഒക്കെ ഈ രീതി പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിനകത്ത് കൂടെ ചെറിയ പൈപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിലപ്പോൾ ഈ ഹോള് വരുന്നിടത്താണ് നമ്മൾ ഈ ഒരു വിത്ത് പാകുന്നത്. ആ സ്ഥലത്ത് കറക്റ്റ് ഒരു ചെറിയ ഒരു ഹോളുണ്ടാവും, അതിലൂടെ വെള്ളം ഡ്രോപ്പായിട്ട് ഇതിൽ വീണുകൊണ്ടിരിക്കും. ഷീറ്റ് വിരിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവുകയില്ല, അതുപോലെ തന്നെ കളകൾ വന്ന് നശിപ്പിക്കുകയില്ല. അപ്പോൾ ഇതാണ് വെള്ളം പമ്പ് ചെയ്യാനുള്ള ചെറിയ പ്ലാസ്റ്റിക് പൈപ്പുകളാണിത്. അപ്പോൾ ആദ്യം ഈ മൺപാത്തികൾ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എന്താ ചാണകം അതുപോലുള്ള വളങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ രീതിയിൽ ഷീറ്റ് വിരിച്ച് കൊടുക്കുന്നത്. പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെയാണ് ഷീറ്റ് വിരിച്ച് കൊടുക്കുന്നത്. ശേഷം മണ്ണിലുറപ്പിക്കാനായിട്ട് 2 സൈഡിൽ നിന്നും ഇതുപോലെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡിൽ നിന്നും ഉറപ്പിച്ച് നിർത്തിയാൽ മാത്രമേ ഇത് മണ്ണിൽ ടൈറ്റായി നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ സൈഡ് കീറി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഷീറ്റ് വിരിക്കാത്ത ഭാഗങ്ങളാണ്, കണ്ടില്ലേ. ഇനിയും ഒരുപാട് ഭാഗത്ത് നമുക്ക് ഷീറ്റ് വിരിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൈപ്പ് ഈ രീതിയിലാണ് നമ്മൾ പ്ലംബിംഗ് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും നമുക്ക് ലഭ്യമായിട്ടുള്ള വെള്ളം എല്ലാത്തിനും ശരിയായ രീതിയിലും അതുപോലെ തന്നെ ആവശ്യത്തിനും കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്കിപ്പോൾ ധാരാളം വെള്ളമുള്ള സമയം അല്ലാത്തത് കൊണ്ട് തന്നെ നനച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പാടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയാകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം മതിയാവും, ഉള്ള വെള്ളത്തിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാനും പറ്റും. ഇനി നമുക്ക് വിത്ത് പാകുന്നത് നോക്കാം. വിത്ത് മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഹോളിലേക്ക് ചകിരിച്ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായാണ് ഓരോ മുളച്ച വിത്തുകളായിട്ട് എടുത്ത് വെക്കുന്നത്. വിത്തുകൾ നമ്മൾ ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഒരു ദിവസം തുണിയിൽ കെട്ടി വെക്കണം. അപ്പോഴാണ് നമുക്ക് ഈ സ്പ്രൗട്ടായി കിട്ടുന്നത്. അതിനെ നമ്മൾ വളരെ ശ്രദ്ധയോടെ തന്നെ എടുത്തിട്ട് വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ചകിരിച്ചോറ് വെച്ചിട്ട് അതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ചകിരിച്ചോറിട്ട് നമ്മൾ കവർ ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പെട്ടെന്ന് പൊട്ടിപ്പോവാതെ മുളച്ച വിത്തുകൾ നന്നായി ശരിയായി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും, കണ്ടില്ലേ. നമ്മളിത് തയ്യാറാക്കിയ വിത്തുകളാണിത്. എല്ലാം നല്ലപോലെ മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത് പെട്ടെന്ന് ഇതിൻ്റെ മുള പൊട്ടിപ്പോകും, അത്രയ്ക്ക് സോഫ്റ്റാണ്. അതുകൊണ്ട് ഓരോന്നും എടുക്കുമ്പോൾ സൂക്ഷിക്കണം, ഇപ്പോൾ തോട്ടത്തിനുള്ളിലേക്കൊക്കെ കയറിപ്പോയിട്ടുണ്ടാവും. ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുക, കാരണം മുള പൊട്ടിപ്പോയാൽ പിന്നെ മുളച്ച് നമ്മൾ നട്ടത് മുളയ്ക്കാനുള്ളൊരു സാധ്യതയില്ല. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കണം. നമ്മൾ കണ്ടില്ലേ, വിത്ത് അതിലേക്ക് നട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ചകിരിച്ചോറ് വെച്ച് അത് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു ജോലിയാണ് കേട്ടോ. അപ്പോൾ ദാ ഇനി നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ ഒരു പൈപ്പിലൂടെ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്കിതിലൂടെ തന്നെ ഫെർട്ടിലൈസേഷനും ചെയ്യാൻ പറ്റും. അപ്പോൾ വെള്ളം നമ്മൾ ഒരു ടാങ്കിലേക്ക് അല്ലെങ്കിൽ വെള്ളം പമ്പ് ചെയ്യുന്ന ആ ഒരു സോഴ്സിലേക്ക് ഫെർട്ടിലൈസർ എന്താണെന്ന് വെച്ചാൽ ചാണകം അങ്ങനെയുള്ള അത് ലിക്വിഡ് രൂപത്തിലാക്കിയിട്ട് ഇതിലൂടെ പമ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും. അത് അപ്പോൾ ഇതാ 1.25 മാസം, ഏകദേശം 1 മാസവും 20 ദിവസവും ഒക്കെ ആയപ്പോഴത്തേനും ഇത്രയും വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിളവെടുക്കാനായിട്ടില്ല, കുറച്ചുകൂടി ആവാനുണ്ട്. നമ്മൾ വിഷുവിൻ്റെ 2 ദിവസം മുമ്പാണ് ഇത് വിളവെടുക്കുന്നത്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ച അത്രയും
നമുക്ക് വെള്ളരി ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം, പ്രധാന കാരണം ചൂടാണ്. ഇത്തവണ നല്ല ചൂടായിരുന്നല്ലോ. അപ്പോൾ രണ്ട് നേരം നനച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ലഭ്യത ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞത് എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ചെടികൾക്കും ചെറുതായിട്ട് വാട്ടം തട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വെള്ളത്തിൻ്റെ കുറവ് മൂലമാണ്. ഇങ്ങനെ ഇതുപോലെയൊന്നുമല്ല, നല്ല രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട്. ഇത് ഈ കായ്കളൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതിന് നമ്മൾ ശരിക്കും എന്താ പറയുക, യാതൊരു കെമിക്കൽസും കെമിക്കൽ ഫെർട്ടിലൈസേഷൻ നമ്മൾ ചെയ്യുന്നേ ഇല്ല. നമ്മുടെ സാധാരണ വെള്ളവും അതുപോലെ ചാണകം, ചകിരിച്ചോറ് ഇതൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വെള്ളരി കൃഷി ജേണി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് അടുത്ത തവണ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.